നമസ്കാരം. പ്രൈം ടൈം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഒളിമ്പിക്സിന് വേദിയാകാനുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ ദുബൈ തയ്യാറെടുക്കുന്നു. സ്വപ്നം 2024 ഒളിമ്പിക്സ് വേദി. കൂടുതൽ സ്റ്റേഡിയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ദുബൈ സ്പോർട്സ് കൗൺസിൽ മേധാവി. ഷാർജയിൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബില്ലിൽ വൻ വർധന ഉണ്ടായതായി പരാതി. നിരക്ക് 30 മുതൽ 40% വരെ കൂടിയെന്ന് ഉപയോക്താക്കൾ. കൂടുതൽ വെള്ളവും വൈദ്യുതിയും ഉപയോഗിച്ചതാകാം കാരണമെന്ന് ഉദ്യോഗസ്ഥർ. ദുബൈ മുനിസിപ്പാലിറ്റിയുടെ ഓൺലൈൻ സർവീസുകൾ നാളെ പ്രവർത്തിക്കില്ല. വെബ്സൈറ്റ് അടക്കമുള്ള ഓൺലൈൻ സംവിധാനം മുടങ്ങുമെന്ന് മുന്നറിയിപ്പ്. മുനിസിപ്പാലിറ്റിയുടെ പുതിയ ഗസ്റ്റ് ഹൌസ് മന്ദിരത്തിന് രൂപരേഖയായി. ഹജ്ജിന്റെ മറവിൽ മനുഷ്യക്കടത്തും ഹവാല ഇടപാടും നടക്കുന്നുണ്ടെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ. ബംഗാളിൽ നിന്നും ഹജ്ജിന് പോകുന്ന പല സ്ത്രീകളും തിരിച്ചു വരുന്നില്ല. ഹജ്ജ് നിയമത്തിൽ ഭേദഗതി വരുത്തിയതിന് കേന്ദ്രത്തിന് കോടതിയുടെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ തോൽവിയെ ചൊല്ലി CPIM പൊട്ടിത്തെറി. പരാജയം അന്വേഷിച്ച കമ്മീഷന്റെ കണ്ടെത്തൽ ഗൌരവമുള്ളതല്ലെന്ന് സി ദിവാകരൻ. കണ്ടെത്തൽ ഗൌരവമുള്ളതുതന്നെയാണെന്ന് കാനം രാജേന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബെന്നറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലി CPIയിൽ പൊട്ടിത്തെറി. പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ കണ്ടെത്തൽ ഗൌരവമുള്ളതല്ല എന്ന് സി ദിവാകരൻ പറഞ്ഞു. അതേസമയം കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഗൌരവമുള്ളതാണ് എന്നായിരുന്നു കാനം രാജേന്ദ്രന്റെ പ്രതികരണം. താൻ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പണം നൽകി ആരെയും സമീപിച്ചിട്ടില്ലെന്ന് ബെന്നറ്റ് എബ്രഹാം പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷിച്ച CPI കമ്മീഷന്റെ കണ്ടെത്തലാണ് പാർട്ടിയിലെ പൊട്ടിത്തെറിക്ക് അടിസ്ഥാനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന സെക്രട്ടറി പന്ത്യൻ രവീന്ദ്രൻ അടക്കമുള്ളവർക്ക് തെറ്റുപറ്റിയെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. സി ദിവാകരൻ, അഡ്വക്കേറ്റ് പി രാമചന്ദ്രൻ നായർ, ജില്ലാ സെക്രട്ടറി വെഞ്ഞാറമൂട് ശശി എന്നിവരെ പേരെടുത്ത് വിമർശിച്ച കമ്മീഷൻ ഈ തീരുമാനം സംസ്ഥാന സെക്രട്ടറി അംഗീകരിച്ചത് ശരിയായില്ലെന്നും അഭിപ്രായപ്പെട്ടു. എന്നാൽ ബെന്നറ്റ് എബ്രഹാം താൻ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയല്ല, പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയാണെന്നും കമ്മീഷന്റെ കണ്ടെത്തൽ ഗൌരവമുള്ളതല്ലെന്നും സി ദിവാകരൻ പറഞ്ഞു. അതേസമയം കമ്മീഷന്റെ കണ്ടെത്തലിനെ ആരും നിസാരമായി കാണേണ്ടെന്ന് കാനം രാജേന്ദ്രൻ ദിവാകരന് മറുപടി നൽകി. ഞാനതിനെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല, ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി സ്റ്റേറ്റ് കൗൺസിലിൽ ചർച്ച ചെയ്തിട്ട് യുക്തമായ തീരുമാനമെടുക്കും. വിവാദത്തിനിടെ പി രാമചന്ദ്രൻ നായർ ജനയുഗത്തിന്റെ എഡിറ്റർ സ്ഥാനത്തു നിന്നും അവധിയെടുത്തു. താൻ ആർക്കും പണം കൊടുത്തിട്ടില്ലെന്നും CPI തന്റെ പുറകെ നടന്നാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും ബെന്നറ്റ് എബ്രഹാം പ്രതികരിച്ചു. വീഴ്ച സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു, ഒരു സീറ്റ് കൂടെ നമുക്ക് കിട്ടിപ്പോയല്ലേ പാർട്ടിക്ക്. എന്നെ ഞാനായിട്ട് വില കൊടുത്ത് വാങ്ങിച്ചതോ? ചെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ പാർട്ടി നിലപാടല്ലെന്നാണ് സി ദിവാകരന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും പക്ഷം. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആരെങ്കിലും പണം വാങ്ങുകയോ മറ്റ് ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി വേണമെന്ന് മറുപക്ഷവും ആവശ്യപ്പെടുന്നു. NTV UAE. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റ് ഇടതുപക്ഷത്തിന്റെ പേയ്മെന്റ് സീറ്റാണെന്നാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ആരോപണം ഉയർന്നത്. ഈ ആരോപണം ശരിവയ്ക്കുന്നതാണോ ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെന്ന് പ്രൈംടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു ബെന്നറ്റ് എബ്രഹാം. തിരുവനന്തപുരത്ത് CPI സ്ഥാനാർത്ഥിയായിരുന്ന ബെന്നറ്റ് എബ്രഹാം, ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്രയും പേർ നമ്മളോടൊപ്പം കേരളത്തിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. തത്സമയം നമ്മളോടൊപ്പം CPI പ്രവർത്തകൻ ശ്രീ പ്രശാന്ത് ആലപ്പുഴ, ചന്ദ്രപ്രകാശ് എടമന കോൺഗ്രസ് പ്രതിനിധി അല്പസമയത്തിനകം ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരും. ആദ്യമായി ശ്രീ പ്രശാന്ത് ആലപ്പുഴയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയിൽ പ്രശാന്ത് ഇതേ NTV വരികയും ചർച്ചയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ബെന്നറ്റ് എബ്രഹാമിന് ഏറെ സാധ്യത ഉണ്ട് എന്ന് താങ്കൾ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു.
പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. എന്തുകൊണ്ട് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു എന്നുള്ളത് ഇപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം ഒരു പേയ്മെന്റ് സീറ്റ് തന്നെയായിരുന്നു. പ്രശാന്ത്, പാർട്ടിയുടെ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ തീർച്ചയായിട്ടും ഗൗരവമുള്ളതാണ്. അത് ആ രീതിയിൽ തന്നെ പരിഗണിക്കുകയും വേണം. പക്ഷേ താങ്കൾ ചോദിച്ചു വന്ന ചോദ്യത്തിനാണ് തിരുവനന്തപുരത്ത് ആ സമയത്തുള്ള വിലയിരുത്തലുകൾ. ബെന്നറ്റ് എബ്രഹാം ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്, ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിക്ക് അപ്പുറത്ത് ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വളരെ നല്ല ഒരു മൈലേജ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്നത്. ഇപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമൊന്നുമല്ല, ഞാൻ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ആളുകൾ പറഞ്ഞറിയാനുള്ള അറിവ് മാത്രമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഈ പല ആരോപണങ്ങളും അന്ന് നിലനിന്നിരുന്നു. ഈ എൻ്റെ ഘടകത്തിലടക്കം ഞാൻ സംസാരിച്ച നേതാക്കന്മാരോടക്കം ഈ വിഷയങ്ങൾ പലരും, ഞാനടക്കമുള്ള പലരും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, എനിക്ക് തോന്നുന്നു ചർച്ചയുടെ ഫോക്കസ് വല്ലാതെ മാറിപ്പോകുന്നെന്ന് തോന്നുന്നു. സി പി ഐ മാത്രമായിട്ട് എന്തോ വലിയ പാതകം ചെയ്യുന്നു എന്നുള്ള രീതിയിലോട്ട് ഈ ചർച്ചയെ ഡൈവേർട്ട് ചെയ്യുന്നത് എനിക്ക് തീരെ അഭിപ്രായമില്ല. കാരണം സി പി ഐ ഇത് പരിശോധിക്കാനുള്ളൊരു സത്യസന്ധത കാണിച്ചു. ആ ഒരു പോസിറ്റിവിറ്റിയുടെ ലെവലിൽ നിന്ന് വേണം ഈ കാര്യങ്ങളെ അപഗ്രഥിക്കാനുള്ളതെന്ന് എനിക്ക് അഭിപ്രായം. ശരി, അങ്ങനെ പോസിറ്റിവിറ്റി, താങ്കൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷന് വെച്ചു. മൂന്നംഗ കമ്മീഷൻ അന്വേഷണം നടത്തി. ആ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിൽ പറയുന്നത്, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ശ്രീ ബെന്നറ്റ് എബ്രഹാം നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ബെന്നറ്റ് എബ്രഹാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു അവലോകനവും പരാജയത്തെക്കുറിച്ചുള്ള അന്വേഷണവുമാണ് സി പി ഐയുടെ കമ്മീഷൻ കണ്ടെത്തുന്നത്. താങ്കൾ ഈ കമ്മീഷൻ്റെ അന്വേഷണം വരുന്ന സമയത്ത് മുൻപ് പേയ്മെൻറ്റ് സീറ്റായിരുന്നു എന്നുള്ള വാദമുണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾ കൂടുതൽ സംശയത്തിൻ്റെ നിഴലിൽ എത്തപ്പെടുകയാണ്. എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? സർ, ഞാൻ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ഇത് ഒരു പേയ്മെന്റ് സീറ്റാണെന്ന് ആര് ഒരു ഇളക്ക് ഇളക്കി വിട്ട് ഒരു പ്രശ്നം സൃഷ്ടിച്ച് തേജോവധത്തിലേക്ക് പോകത്തക്ക രീതിയിലാക്കി തീർത്തു. ഇതെനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നവംബർ ഡിസംബർ മാസത്തിലായിരുന്നു. അപ്പൊ അന്ന് ഞാൻ സ്ഥാനാർത്ഥിത്വത്തിന് പലരും എൻ്റെ ലോക്കലിയുള്ള നേതാക്കൾ സംസാരിച്ചപ്പോൾ പോലും ഞാൻ എനിക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചിരുന്നത്. ഞാൻ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ഈ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. അതിൻ്റെ ആവശ്യകത എന്തുവാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഹോൾഡറായ ഒരു ഡോക്ടറായ എനിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 28 വർഷവുമായി സജീവമായി തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഞാൻ, പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയ ഉൾപ്പെടെ എല്ലായിടങ്ങളിലും എനിക്കെൻ്റെ മേഖലയിൽ അന്ന് പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയാക്കി. എനിക്കിഷ്ടമുള്ള പാർട്ടി ചിഹ്നത്തിൽ ഞാൻ സന്തോഷത്തോടെ മത്സരിച്ചു. സ്ഥാനാർത്ഥി മോശക്കാരനായിരുന്നെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെ നിർത്തരുതായിരുന്നു. ഒരു സീറ്റ് കൂടെ സി പി ഐക്ക് ലഭിക്കില്ലായിരുന്നു വിജയിച്ച സീറ്റ്. മോശക്കാരനായ ഒരു സ്ഥാനാർത്ഥി ഒരു കാരണവശാലും നിർത്തരുതായിരുന്നു. ഇത് നിർത്തി എന്നോടൊപ്പം സന്തോഷത്തോടുകൂടി പാർട്ടിയുടെ എല്ലാ LDFലെ എല്ലാ ഘടകകക്ഷികളും ഇലക്ഷന് വേണ്ടി, വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ 250,000 വോട്ടോളം എനിക്കും ലഭിച്ചു. 298 ലഭിച്ച ആള് വിജയിച്ചു. നല്ല ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നത്. എന്നോടൊപ്പം മത്സരിച്ച രണ്ട് വ്യക്തികളും മഹാന്മാരും പ്രഗത്ഭരും ഇന്റർനാഷണലി അറിയപ്പെടുന്ന വ്യക്തികളുമാണ്. അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന് ഒരു മത്സരം, 20 മത്സരിച്ച് നമ്മൾ തോറ്റു. ആരെങ്കിലും ഒരാളെ ജയിക്കത്തുള്ളൂ. സന്തോഷത്തോടുകൂടി സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞാനും അത് ഉൾക്കൊള്ളുന്നു. പക്ഷേ ശ്രീ ബെന്നറ്റ് എബ്രഹാം, അതെല്ലാം ശരി തന്നെ. പക്ഷേ ഇപ്പോഴത്തെ കമ്മീഷന്റെ കണ്ടെത്തലുകളും ചർച്ചയും വിവാദവും വെളിപ്പെടുത്തലുകളും എല്ലാം ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലല്ലോ കാണുന്നത്. 1 crore താങ്കൾ കൊടുത്തു, 1 crore താങ്കൾ കൊടുത്തു, 87 lakh താങ്കളുമായി അടുത്ത ആളുകൾ കൊടുത്തു എന്നെല്ലാം വാർത്തകൾ വരുന്നു. അത്തരത്തിൽ വാർത്തകൾ ഒന്ന് ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണോ? 1, 2, അതുമല്ല ഇതിൽ വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ? സർ,
സാറേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞത് പേയ്മെന്റ് സീറ്റ് എന്ന്, ഇപ്പം പറയുന്നു ഞാൻ 1 കോടി ഇതിന് ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുത്തുന്നു. ഞാൻ എന്റെ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടുള്ളത് 9 ലക്ഷം രൂപ ചെലവാക്കി. ഇലക്ഷന്റെ നോട്ടീസുകൾ അടിക്കാനും പ്രിന്റ് ചെയ്യാനും ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കാനും ബൂത്തുകളിലേക്ക് ഇതിനെല്ലാത്തിനും പാർട്ടി ജില്ലാ ഘടകം അവര് ചെയ്യേണ്ടത് അവര് ചെയ്തു. ഞാൻ സ്ഥാനാർത്ഥി ആയപ്പോൾ എന്റെ പരിചയക്കാരും എന്റെ സ്നേഹിതര് എന്റെ ബന്ധുക്കള് എന്റെ സഹപ്രവർത്തകര് അവരാൽ കഴിയുന്ന 1000 രൂപ തുടങ്ങിയിട്ടുള്ള തുകകൾ അവര് പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പാർട്ടി ഫണ്ടിലേക്ക് അവര് കുറച്ച്, അതിന്റെ ഒന്നും കണക്കൊന്നും ഞാൻ വെച്ചിട്ടില്ല, അതിന് പാർട്ടിക്കാർക്ക് കൊടുത്ത് അവരതിന്റെ അതിന്റെ പാർട്ടിയുടെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ റെസീപ്റ്റും കൊടുത്തു കാണണം. ഇതിന്റെയൊക്കെ റെസീപ്റ്റ് കൊടുത്താണ്, കാരണം എന്റെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും വിദേശത്ത് എനിക്ക് എന്റെ കൂടെ ഉള്ളവരും എന്റെ സഹപ്രവർത്തകരായിരുന്നവരും അല്ല ശ്രീ പെന്നറ്റ് അബ്രഹാം, ചെറിയൊരു സംശയം ഉണ്ടാവുന്നത്, ഒന്ന് തിരുവനന്തപുരം സി പി ഐക്ക് നല്ല ഹോൾഡുള്ള സീറ്റാണ്, മുൻപ് മത്സരിച്ച് ജയിച്ച സി പി ഐ നേതാക്കൾ ജയിച്ച മണ്ഡലമാണ്. ഒന്ന്, രണ്ട്, താങ്കൾ പറയുന്നത് പോലെ തന്നെ നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെ മറ്റ് രണ്ട് പാർട്ടികളും, അത് യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും, പൊളിറ്റിക്കലി വളരെ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥി, നല്ല രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു അവർ രണ്ടുപേരും. ഓ രാജഗോപാലാണെങ്കിലും ശശി തരൂരാണെങ്കിലും, ഇതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ബെന്നറ്റ് എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ സി പി ഐ ഇടതുപക്ഷം തിരുവനന്തപുരത്ത് പരിഗണിച്ചു? എന്താണ് താങ്കൾ, എങ്ങനെയാണ് താങ്കൾ അത് വിലയിരുത്തുന്നത്? ഞാൻ നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. പ്രഗത്ഭരും പ്രമുഖരായ രണ്ട് വ്യക്തികളാണ് ബി ജെ പിയിലും കോൺഗ്രസിലും മത്സരിച്ചത്. എന്നെ സ്ഥാനാർത്ഥി ആക്കുന്നതിന് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി ഐ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്തിരുന്ന കാര്യങ്ങൾ, അവർക്ക് പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഒരു പാർട്ടിയിൽ സജീവ പ്രവർത്തകനല്ലായിരുന്ന ഒരു പക്കാ രാഷ്ട്രീയക്കാരനല്ലായിരുന്ന എന്നെ തിരഞ്ഞെടുത്ത് എന്നെ ചൂസ് ചെയ്തത്. ഞാൻ ഒരിടത്തുനിന്ന് മാനത്തുനിന്ന് പൊട്ടിയും വീണതൊന്നുമല്ലല്ലോ, ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി ചോദിച്ചതുമല്ല, എന്നെ പാർട്ടി തന്നെയാണ് നിർത്തിയത്. പാർട്ടി ചിഹ്നത്തിൽ ഞാൻ മത്സരിച്ചു. പക്ഷേ ഇപ്പോൾ വരുന്ന ഈ അലക്ക് പ്രക്രിയ, ഇലക്ഷൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതിനുപരി എങ്ങനെ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി, ഇത് ഒരുപക്ഷെ അവർ ചിന്തിക്കേണ്ടിയിരുന്നത് സ്ഥാനാർത്ഥി ആക്കുന്നതിന് മുൻപായിരുന്നു. സ്ഥാനാർത്ഥി ആക്കിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു വ്യക്തിഹത്യക്ക് പോകുന്നത് അത്ര നല്ലതാണോ എന്ന് ഞാൻ, അതിപ്പോൾ പാർട്ടി പാർട്ടിയുടെ റിപ്പോർട്ട്, കമ്മീഷന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നെ കമ്മീഷൻ മെമ്പേഴ്സ് എന്നെ വിളിച്ചു, 45 മിനിറ്റോളം എന്നോട് സംസാരിച്ചു, വളരെ പൊളൈറ്റ് ആയിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഇങ്ങനത്തെ ഒരു സംശയം പോലും അവരെനിക്ക് തന്നില്ല. ഇനി ഈ പാർട്ടിക്കുള്ളിൽ എല്ലായിടത്തും കാണുമല്ലോ ഓരോ ചെറിയ പടലപ്പണക്കവും ചെറിയ ഇടയ്ക്കുള്ള ഗ്രൂപ്പിസവും ഒക്കെ കാണും, അത് വല്ലതും ഇതിനകത്ത് ഉണ്ടോ എനിക്കറിയില്ല. കാരണം ഏതായാലും ശ്രീ ബെന്നറ്റ് എബ്രഹാം, ബെന്നറ്റ് എബ്രഹാം, താങ്കൾ പറയുന്നത് പോലെ ഏതായാലും വ്യക്തിഹത്യ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എൻ ടി വി നമ്മൾ എന്തായാലും കടക്കുന്നില്ല. പക്ഷേ മറിച്ച് മറ്റൊരു വാർത്ത വരുന്നത്, ശ്രീ ബെന്നറ്റ് എബ്രഹാം സി പി ഐ എമ്മിന്റെ സി പി ഐ എം നോമിനിയായ പി എസ് സി മെമ്പറായിരുന്നു ബെന്നറ്റ് എബ്രഹാം. ആദ്യം സ്ഥാനാർത്ഥിത്വം അന്വേഷിച്ച് എത്തിയത് ദില്ലിയിലാണ്, എ കെ ജി ഭവനിലാണ്. അവിടെ പ്രകാശ് കാരാട്ടിനെ കണ്ടപ്പോൾ പറഞ്ഞു തിരുവനന്തപുരം സീറ്റ് സി പി ഐയുടേതാണെന്ന് പറഞ്ഞു. അപ്പോൾ അജയ് ഭവനിലേക്ക് പോയി, അവിടെ ചെന്ന് സി പി ഐ നേതാക്കളെ കണ്ടു, അവിടെ സി ദിവാകരനും ഉണ്ടായിരുന്നു, അവിടെ വെച്ച് 1 കോടി രൂപ കരാർ ഉറപ്പിച്ചു. ഇതൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്തകൾ. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ അല്പം സംശയിച്ചാൽ അത് ദുരീകരിക്കേണ്ട ബാധ്യത താങ്കൾക്കും താങ്കളെ നിർത്തിയവർക്കും സ്വാഭാവികമായുണ്ട്. ഇത് ഞാൻ ഇത്രയും പറയും, നിങ്ങൾ ഈ പറഞ്ഞ വാർത്ത ഞാൻ ഡൽഹിയിൽ പ്രകാശ് കാരാട്ടിനെ കാണാൻ ഇന്ന് ഈ നിമിഷം വരെ ഒരിക്കലും ഒരിക്കലും പോയിട്ടില്ല, ആ കെട്ടിടത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ സംസ്ഥാന സി പി എമ്മിന്റെ നേതാക്കളെയോ ഞാൻ എനിക്ക് കാൻഡിഡേറ്റ് വേണമെന്ന് പറഞ്ഞും കൊണ്ട് ഒരിക്കലും ഞാൻ പോയിട്ടില്ല. നിങ്ങള് എന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ അറ്റൻഡൻസ് നോക്കിക്കഴിഞ്ഞാൽ 14 മാസം വരെ സജീവമായിട്ട് ഞാൻ ആ ക്യാമ്പസിനകത്ത് തന്നെ എന്റെ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ഇനി നിങ്ങൾ പറയുന്ന പോലെ അജയ് ഭവനിൽ
കൊല്ലാക്ക് ദേശീയ നേതാക്കളെ ഞാൻ വെല്ലുവിളിച്ച് ഈ ഇത് പറയുന്നവരോട് ചോദിക്കുകയാണ്, വെല്ലുവിളിച്ച് പറയുകയാണ്, അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ ഡൽഹിയിൽ പോയി അജയ് ഭവനിൽ പ്രവേശിച്ച് അവരെ സ്വാധീനിക്കുക, അവരെ നേരിൽ കാണുകയോ. അജയ് ഭവൻ എന്ന് പറയുന്നത് ഒരു സീക്രട്ട് പ്ലേസ് ഒന്നുമല്ല, അത് ഒരു ഓപ്പൺ സ്ഥലമാണ്. ആരെങ്കിലും എന്നെ കാണണമല്ല ഞാൻ അവിടെ പോയെങ്കിൽ. അവസാനമായി ശ്രീ ബെന്നറ്റ് എബ്രഹാം, ഈ വിവാദങ്ങളൊക്കെ ഒരു പാർട്ടിക്ക് വേണ്ടി താങ്കൾ സ്ഥാനാർത്ഥിയായി, താങ്കൾ പറയുന്നത് പോലെ താങ്കളുടെ സ്വന്തം കയ്യിൽ നിന്ന് 9 ലക്ഷവും പിന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുള്ള പണം, അതേപോലെ തന്നെ കുറെ കാലം താങ്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക, വിയർപ്പൊഴുക്കി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുക, രാപ്പകൽ അധ്വാനിക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ ചെയ്ത് അവസാനം ലഭിക്കുന്നത് ഇതാണെങ്കിൽ ഈ സ്ഥാനാർത്ഥിയായതും അന്ന് അങ്ങനെ തീരുമാനമെടുത്തതും തെറ്റായി പോയി എന്ന് തോന്നുന്നില്ലേ? ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നില്ലേ? എന്തിന് ഇത്രയധികം വ്യക്തിഹത്യ സഹിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി? അത് ജീവിതത്തില് ഇതെല്ലാം ഉള്ളതാണ്. ഞാന് എന്റെ ചെറുപ്പം മുതലേ മത്സര രംഗത്ത് ഞാൻ സന്തോഷത്തോടെ, അല്ലെങ്കിൽ അതിനെ ഞാൻ എൻജോയ് ചെയ്തിരുന്ന വ്യക്തിയാണ്. വിജയിക്കാൻ വേണ്ടി മാത്രമല്ല നാം മത്സരിക്കുന്നത്, ആ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റില് മത്സരത്തെ കാണുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്കതിൽ ഒരു ദുഃഖവും ഇല്ല മത്സരിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ പാർട്ടിയുടെ അടയാളത്തിൽ എൻ്റെ പാർട്ടിക്ക് വേണ്ടി നിന്നതിലും എനിക്ക് ഒരു പ്രയാസമില്ല. ഇപ്പോൾ അവർ അവലോകനം ചെയ്യുമ്പോൾ ഞാൻ മോശക്കാരനായിരുന്നു സ്ഥാനാർത്ഥി എന്ന് അവർക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അവരെന്നെ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ, ഞാൻ അത് മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഒരു വീട്ടിലെ അപ്പൻ ഗ്രഹനാഥൻ മക്കളെ വഴക്ക് പറയുന്നത് പോലെ, ശാസിക്കുന്നത് പോലെ, ഞാൻ ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. അത് ആ സ്പിരിറ്റിൽ ഞാൻ കണ്ടിട്ട് സന്തോഷത്തോടുകൂടി ഞാൻ തിരിച്ചൊരു പാർട്ടി അനുഭാവിയായി തന്നെ തുടരും. അല്ല, പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ സ്വീകരിക്കുമ്പോൾ പോലും നമ്മളെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിൽ കോടികൾ കൊടുത്ത്, കോഴ കൊടുത്ത്, സീറ്റ് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു നിരാശ തോന്നുന്നില്ലേ? ഇല്ല, അതിനകത്ത് യാഥാർത്ഥ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ എന്തിനാ നിരാശപ്പെടുന്നത്? ഇതെല്ലാം ഒരു ആരോപണങ്ങളെ ആരോപണങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ വല്ലവരും വല്ലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് ഞാൻ എന്തിനു ബോധനയുണ്ട്? അതിനകത്ത് എന്ത് യാഥാർത്ഥ്യം ഇരിക്കുന്നു? എനിക്കറിയാലോ എന്ത് യാഥാർത്ഥ്യം ഉണ്ടെന്ന്. അപ്പൊ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷന് മുമ്പ് സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കുമ്പോൾ തന്നെ ജില്ലാ കൗൺസിലിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇതിനെ എതിർത്തിരുന്നു. ഒരുപക്ഷെ ഞാനും ജില്ലാ കൗൺസിലിലെ ഒരു അംഗമായിരുന്നെങ്കിൽ ഇതുപോലെ പുറത്തുനിന്നൊരു കാൻഡിഡേറ്റ് വരുന്നുവെന്ന് കേൾക്കുമ്പോൾ ഞാനും എതിർക്കുമായിരുന്നു. കാരണം പാർട്ടിക്ക് വേണ്ടി രാപകളില്ലാതെ കഷ്ടപ്പെട്ട, അവരുടെ ഈ സ്ഥാനത്തിന് വേണ്ടി മോഹിച്ചിരുന്ന ജില്ലാ കൗൺസിലിലുള്ള ഏതോ വ്യക്തിക്ക് നഷ്ടപ്പെട്ട് തുടങ്ങിവിട്ട ഒരു ഒളി അമ്പായിക്കൂടെ ഇത്. യെസ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി ശ്രീ ബെന്നറ്റ് എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തതിൽ. ഇതാണ് ശ്രീ പ്രശാന്ത് ആലപ്പുഴ. വളരെ കൃത്യമായി നോക്കിയാൽ CPI-ക്കകത്തുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, അത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അന്ന് തുടങ്ങി, അതിനുശേഷം ഇന്നും അത് തുടരുന്നു, ഇപ്പോൾ അത് ശക്തവുമാണ്. അദ്ദേഹം പറയുന്നത് പോലെ ജില്ലാ കൗൺസിലോ സംസ്ഥാന കൗൺസിലോ ഒക്കെ അംഗമായിരുന്നുവെങ്കിൽ എന്നെ എന്നെപ്പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഞാനും എതിർത്തേനെ. ആരോ സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള ആളുകൾക്ക് സീറ്റ് കിട്ടാതെ വന്നതിലുള്ള നിരാശയാണ് CPI-യിലെ ഇപ്പോഴത്തെ ഈ പടലപ്പിണക്കങ്ങൾക്കും പൊട്ടിത്തെറിക്കും കാരണം. അത് നമുക്ക് മുഖവിലക്ക് എടുക്കാനാവില്ല. കാരണം ഇതിനകത്ത് പിന്നെ ബന്ധപ്പെട്ട 3 പേരിൽ സഹപ്രസാദിനെയും സഹോ തിലോത്തവനെ എനിക്ക് വളരെ വ്യക്തമായിട്ട് നേരിട്ടറിയാം. സഹ പി കെ കൃഷ്ണൻ വളരെ മുതിർന്ന നേതാവാണ്. ഇവർ 3 പേരും ബിയോണ്ട് ദ ഡൗട്ട്സ് സത്യസന്ധത പ്രൂവ് ചെയ്ത ആളുകളാണ്. എന്നുവെച്ചാൽ ഒരു തരത്തിലും സംശയിക്കാവുന്ന ആളുകളല്ല. പ്രസാദിനെ നിങ്ങൾക്കറിയാം, ആറന്മുള സമരത്തിൻ്റെ മുന്നണി പോരാളിയാണ് അദ്ദേഹം. വളരെ ഒരു ത്യാഗോജ്വലമായ രാഷ്ട്രീയ ജീവിതമുള്ളൊരു ചെറുപ്പക്കാർ യുവ നേതാവാണ്. അതുപോലെ തന്നെ തിലോത്തമനും എൻ്റെ നാട്ടുകാരനാണ്. പി കെ കൃഷ്ണൻ മാത്രം കോട്ടയത്തുകാരനാണ്, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പറഞ്ഞൂടെ. എങ്കിൽ കൂടി ഇവരെ ആരെക്കുറിച്ചും സംശയിക്കേണ്ട കാര്യമില്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംസ്ഥാന കൗൺസിലിൻ്റെ ഒരു ഹെജിമണി, അതിൻ്റെ ഒരു പൂർണ്ണ ആധിപത്യം എപ്പോഴും അത് ഊട്ടിയുറപ്പിക്കേണ്ടതാണ്. ഒരു ആ ഒരു ഊട്ടിയുറപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന കൗൺസിൽ നിശ്ചയിച്ച ആളുകളാണ്
ഈ അന്വേഷണ കമ്മീഷനായിട്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മീഷന്റെ കണ്ടെത്തലിനെയോ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെയോ സംശയിക്കാൻ യാതൊരു ന്യായവുമില്ല. അദ്ദേഹം പറയുന്ന പോയിന്റുകൾ അദ്ദേഹത്തിന്റെ വൈകാരികമായ ഒരു വശത്ത് നിന്ന് അദ്ദേഹം പറയുന്നതാകും. അതിനപ്പുറത്ത് ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു പ്രേക്ഷകനിലേക്ക് പോയതിനു ശേഷം ഹലോ കേൾക്കാമോ? ഹലോ, ഫോൺ കട്ടായി പോകുന്നു. ശ്രീ ചന്ദ്രപ്രകാശ് അടമന, ബെന്നറ്റ് എബ്രഹാം പറയുകയായിരുന്നു തിരുവനന്തപുരത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ, നിങ്ങളുടെ സ്ഥാനാർത്ഥിയും ഒ രാജഗോപാലും, ഇവർക്കെതിരെ മത്സരിക്കാൻ ഒരാളെ പോലും കിട്ടാതെ വന്നപ്പോഴാണ് ബെന്നറ്റ് എബ്രഹാമിനെ പോലെയുള്ള ആളുകളെ സി പി ഐ അന്വേഷിച്ചത്. തോൽവി അറിഞ്ഞുകൊണ്ട് മറ്റു ചില ലക്ഷ്യങ്ങളോടുകൂടി നിർത്തുകയായിരുന്നു. അതിൽ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്. ശശി തരൂരിനെ പോലുള്ള സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥി നിർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ബെന്നറ്റ് എബ്രഹാമിനെ പോലുള്ള ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും അതിൻ്റെ അഴിമതിയെക്കുറിച്ചോ അതിൻ്റെ കോടികളെക്കുറിച്ചൊന്നും കോൺഗ്രസിനോ അതിനേക്കാൾ കൂടുതൽ അഭിപ്രായമുള്ളത് അവരുടെ പാർട്ടിക്ക് തന്നെയുള്ള ആയതുകൊണ്ട് അതിലൊന്നും ഇടപെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതിലെ ഒരു ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്തരം അഴിമതിയെക്കുറിച്ചൊക്കെ വായത്തോരാതെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ. ആ സി പി ഐയുടെ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അവരുടെയൊക്കെ പാർട്ടി, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയിൽ പറയുന്ന പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതിൻ്റെ അടിവേരിളകുന്ന രാഷ്ട്രീയ സമീപനമാണ് സി പി ഐ ആയാലും സി പി എം ആയാലും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോഴൊക്കെ അവർക്ക് ഇത്തരം അഴിമതി ആരോപണം വരെ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ശശി തരൂര് കോൺഗ്രസ് ഐ സി സി തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി അവിടെ നമുക്കറിയാം കഴിഞ്ഞ ജനാധിപത്യ ഇന്ത്യ കണ്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ അടി ഞങ്ങൾ സ്വീകരിക്കുന്നു. ജനാധിപത്യത്തിൽ കോൺഗ്രസിനും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചയുടെ ഫലമായിട്ടാണ് എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ തോറ്റിട്ടുണ്ട്. അല്ല, ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ബെന്നറ്റ് എബ്രഹാമിന്റെ അഴിമതിയെക്കുറിച്ചും അവരുടെ അല്ലെങ്കിൽ പണം കൊടുത്ത സീറ്റ് വാങ്ങി എന്നുള്ളതാണ്. തീർച്ചയായും ജനാധിപത്യ കേരളത്തിൽ കേൾക്കാൻ പാടില്ലാത്തതാണ് കേൾക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ പ്രസക്തമല്ലേ ശ്രീ പ്രശാന്ത്? വളരെ കൃത്യമായി ഒരു സീറ്റിന് സീറ്റ് പെയ്ഡ് സീറ്റ് ആവുക എന്നൊക്കെ പറയുന്നത്, ഒരു സ്ഥാനാർത്ഥിയെ പെയ്ഡ് സ്ഥാനാർത്ഥിയാക്കുക എന്നൊക്കെ പറയുന്നത്, ഇത് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്ന വിധത്തിലല്ലേ സി പി ഐയിലെ കാര്യങ്ങൾ പോകുന്നത്? ഓക്കെ, നിങ്ങൾ എഡ്വേർഡ് ഇടയഴത്ത് എന്ന് പറഞ്ഞ ആളിനെ മറന്നിട്ടുണ്ടോ? നിങ്ങൾ അബ്ദുൾ വഹാബ് എം പി ആയത് മറന്നിട്ടുണ്ടോ? അബ്ദുൾ വഹാബ് സി പി എമ്മിന് പുറകെ നടന്ന ആളാണ്. സി പി എം എം പി ആക്കാത്തത് കൊണ്ട് അച്യുതാനന്ദൻ നഖശിഖാന്ത് വീർത്തത് കൊണ്ട് മുസ്ലിം ലീഗിൽ പോയി എം പി ആയത്. എങ്ങനെ എം പി ആയി? അപ്പൊ അന്നൊന്നും ഇതൊന്നും ഒരു പാർട്ടിയും ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത വിഷയങ്ങളാണ്. എങ്ങനെ എഡ്വേർഡ് ഇടയത്ത് ആരായിരുന്നു? ഇദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ആരാന്ന്, അറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പോൾ ഈ ഇതൊന്നും പുതിയതായിട്ട് വന്നതല്ല. സി പി ഐ ആ പാർട്ടിയുടെ വ്യക്തിത്വം കൊണ്ട് ഈ വിഷയത്തെ തുറന്ന് സമീപിക്കുകയും ഇതിനകത്ത് മറച്ചു വെക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നതാണ്. അത് മറ്റുള്ള പാർട്ടികൾക്ക് പാഠമാണ്. അല്ലാതെ സി പി ഐയെ അപഹസിക്കാൻ ഒരു അവകാശവും ഒരു ധാർമ്മിക അവകാശമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ല. എന്താ മറ്റുള്ള പാർട്ടികൾക്ക് ഒരു പാഠം എന്ന് പറയുന്നത്? ഇതുപോലെ ഇനി പ്രവർത്തിച്ചാൽ ഇന്ന് ഞങ്ങൾ എക്സ്പോസ്ഡ് ആയി, നാളെ നിങ്ങളും എക്സ്പോസ്ഡ് ആവും. അതുകൊണ്ട് കരുതിയിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, എക്സ്പോസ്ഡ് ഇത് ഹഷപ്പിയാൻ എത്ര എളുപ്പമായിരുന്നു? എക്സ്പോസ്ഡ് ആയത് സി പി ഐ തന്നെ ഒരു അന്വേഷണ കമ്മീഷന് വെച്ച് സി പി ഐ തന്നെ പരസ്യമായി ചർച്ച ചെയ്ത് സി പി ഐ പുറത്തു പറയുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ജയശങ്കർ, തിരുവനന്തപുരം സീറ്റ് പേയ്മെന്റ് സീറ്റ് എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ ശക്തമായി കേട്ടിരുന്നത്. സി പി ഐയുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും തുടർന്നുള്ള വാർത്തകളും കാണുമ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ഇന്ന് സത്യമാണ് എന്ന് തോന്നുന്നില്ലേ? അല്ല, അത് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഫെബ്രുവരി 21-ാം തീയതി സംപ്രേഷണം ചെയ്ത ഇന്ത്യ ഹൗസിന്റെ ആരാഗോ സ്ഥാനാർത്ഥി എന്നുള്ള പരിപാടിയിൽ പങ്കെടുത്തു പറഞ്ഞിരുന്നു. അന്ന് ബെന്നറ്റ് എബ്രഹാം സ്ഥാനാർത്ഥിയാവും എന്നുള്ള വെറും കേട്ടുകഴിവായിരുന്നു. ഒരു കിംവദന്തി മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇതുപോലുള്ള 7-ാം കുലിയോ കരുതി ഇതൊക്കെ മറ്റു വലിയ ചിത്രപ്പെട്ടും അവമാനമാകുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചിട്ട് ഇതേ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. പിന്നെ ഇങ്ങനെ നമ്മളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് അതേ സ്ഥാനാർത്ഥിയായിട്ട് വന്നതും തിരുവനന്തപുരത്ത് വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി വിജയിക്കാനായിട്ട് ഇടതുപക്ഷക്കാർ
ഞാൻ പറഞ്ഞു, ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ എല്ലാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെല്ലാം ജയിക്കല് ഒരു മണ്ഡലം ഒരു സ്ഥാനാർത്ഥി ജയിക്കും. തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത ഏറ്റവും പ്രവചനാതീതമായ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ യു ഡി എഫിനാണ് മെച്ചയുള്ളൂ. അതിനേക്കാൾ ഉപരി വേറൊരു ഘടകമെന്നുള്ളതെന്ന് വെച്ചാൽ ബി ജെ പി വളരെ ശക്തമാണ്. ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാജഗോപാൽ, അദ്ദേഹമാണ് മത്സരം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ മുന്നണിയുടെ ജയസാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പൊ മാന്യമായിട്ട് ബിനോയ് വിഷ്ണുമോ ആരെങ്കിലും മത്സരിച്ചെങ്കിൽ പോലും ഒരു പക്ഷേ മൂന്നാം സ്ഥാനത്തായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സംഭവിച്ചത് അത് ആരുടെ കുറ്റമല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ ബെന്നറ്റ് പ്രാബിനെ സ്ഥാനാർത്ഥി ആക്കിയപ്പോൾ അദ്ദേഹം ജയിക്കുമെന്നൊരു തോന്നലുണ്ടായി. ഞാൻ തിരുവനന്തപുരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, സി പി ഐക്കാരും സി പി എം കാരും അല്ലാത്തൊരു ചോദിച്ചു, എന്നെ എന്റെ ഫ്രണ്ട് അറിയാൻ വേണ്ടി. അപ്പൊ പൊതുവേ ഉണ്ടായിരുന്ന അഭിപ്രായം ഒന്നുകിൽ രാജഗോപാൽ ജയിക്കുവാൻ ബെന്നറ്റ് ജയിക്കുന്നതായിരുന്നു എന്ന് മാത്രമല്ല എന്നോട് പറഞ്ഞ എല്ലാവരും പറഞ്ഞത് രാജഗോപാലിനെക്കാൾ ഒരു അല്പം മുൻതൂക്കം ബെന്നറ്റ് ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ആ രീതിയിലാണ് പോയിക്കൊണ്ടത്. പക്ഷെ പിന്നെയാണ് ഇത് പല അടികൊഴുത്തുണ്ടാവുകയും അവസാനം ശശി തരൂര് കുറച്ച് മുന്നോട്ടത്തോടെ പോയി ജയിച്ചു വരികയും. അപ്പൊ തെരഞ്ഞെടുപ്പിലെ എത്രയെന്നുള്ളതല്ല, അതിനേക്കാൾ ഒരു ഇങ്ങനെ ഒരാൾ രണ്ടുവർഷം പ്രധാനമായിട്ട് ഒരു ബന്ധവും കുലബന്ധുവില്ലാത്ത ഒരാൾ സ്ഥാനാർത്ഥിക്ക് വരും. അതാണ് ശ്രീ ജയശങ്കർ, താങ്കളും അതേപോലെ സി പി ഐയിലെ വലിയൊരു വിഭാഗം ആളുകൾക്കും ബെന്നറ്റ് എബ്രഹാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വന്നപ്പോൾ, പണ്ട് എഡ്വേർഡ് ഇടയെടുത്ത് എറണാകുളത്ത് എങ്ങനെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു മനോഭാവം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നുവോ അതേപോലെ തന്നെയാണ് സി പി ഐയിലെ ഒരു വിഭാഗത്തിനും ഉണ്ടായിരുന്ന. പക്ഷേ പേമെന്റ് സ്ഥാനാർത്ഥിയായി സീറ്റായി വെക്കുക, 1 കോടി സ്ഥാനാർത്ഥി നൽകുക, 1,87,00,000 സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട രീതിയിൽ മറ്റുള്ള രീതിയിൽ വരിക, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വാർത്തകളും പ്രസ്താവനകളും വരുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ചില ആളുകളും ദേശീയ നേതൃത്വത്തിലുള്ള ആളുകളും അറിയാതെ ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതൊരു വെഞ്ഞാറമൂട് ശശി വിചാരിച്ചാലും ഒരാളെങ്ങനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയില്ല. എറണാകുളത്ത് ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വന്നു ഏതാണ്ട് ഇതുപോലെ അദ്ദേഹം പണമൊന്നും ചെലവാക്കിയതായിട്ട് നമുക്കറിയില്ല. ഈ സ്ഥാനാർത്ഥി എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു ആർക്കറിയില്ല. എറണാകുളത്ത് നിന്നാൽ മത്സരിച്ചാൽ ജയിക്കാമായിരുന്ന പാർട്ടിക്കാർ പോലും ഉണ്ട്. അവിടെ അത്ര അസാധ്യമായ മണ്ഡലമല്ല. ഒരു പക്ഷേ നല്ല അങ്ങനെ ഈ സ്ഥാനാർത്ഥി എവിടെ നിന്ന് പൊട്ടി മുളച്ചു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. സി പി എമ്മിൽ ഇപ്പോഴും ഈ ഇപ്പൊ പറയുള്ളത് കൊണ്ടും ഈ സ്റ്റാലിന്റെ അവതാരമാണ് അവിടെ ഉള്ളത് എന്നതുകൊണ്ടും അവിടെ ഒരു അന്വേഷണം നടക്കില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൂടി ആ വിഷയം അടങ്ങിപ്പോയത്. മിക്കവാറും എല്ലാ പാർട്ടികളും ഇത് ചെയ്യുന്നുണ്ട്. കുറച്ചുനാൾ മുമ്പ് 2004 കാസർകോട്ട് കോൺഗ്രസ്സുകാർ എന്നെ മുഹമ്മദ് പറഞ്ഞ ഒരാളെ പറ്റി നമ്മളാരും കണ്ടിട്ടില്ല. ഈ 10-40 കൊല്ലം രാഷ്ട്രീയം ചവയ്ക്കുന്ന ഞാൻ ആ പോലും കേട്ടില്ല. നേതാവിനെ കുറിച്ച് പൊന്നാനിയിൽ ഇത്തവണ ഉണ്ടായിരുന്നു വി അബ്ദുറഹ്മാൻ. അല്ല, പൊന്നാനിന് മറ്റു വ്യത്യാസം. പൊന്നാനിന്റെ സ്ഥാനാർത്ഥി ഒരു കോൺഗ്രസ്സുകാരന്റെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അർത്ഥം വലിയ തെറ്റില്ല. ഞാൻ പറഞ്ഞു ഫിലിപ്പോസ് തോമസിനെ നിർത്തിയത്. ഫിലിപ്പോസ് ഒരു നല്ല ആളാണ്, രാഷ്ട്രീയക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്, കോൺഗ്രസ്സുകാരനാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അടവ് നയം എന്ന രീതിയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ഇവിടെ സംഭവിക്കുന്ന അങ്ങനെയല്ല. രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധമില്ലാത്ത ഞാൻ പറഞ്ഞു എന്നെ മുഹമ്മദിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ബെന്നറ്റ് എബ്രഹാമിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്, ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അതൊക്കെ ഒരു കേട്ടില്ലാത്തൊരു സജീവനായിട്ട് അല്ല. ബെന്നറ്റ് എബ്രഹാം, ശ്രീ ജയശങ്കർ, ബെന്നറ്റ് എബ്രഹാമിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ വെഞ്ഞാറമൂട് ശശിയോ അതുമല്ലെങ്കിൽ പി രാമചന്ദ്രൻ നായരോ വിചാരിച്ചാൽ ഒരു കാരണവശാലും ബെന്നറ്റ് എബ്രഹാം തിരുവനന്തപുരത്ത് ബെന്നറ്റ് എബ്രഹാം എന്നല്ല ഒരു ലോക്സഭാ മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥി വരാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പറയുന്നത് പോലെ സംസ്ഥാന നേതൃത്വത്തിൽ അടുത്ത ആരോപണം നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് ശ്രീ സി ദിവാകരനാണ്. അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വമാണ് ഇതിന് അംഗീകാരം നൽകേണ്ടത്, സംസ്ഥാന നേതൃത്വവും അംഗീകാരം നൽകണം എന്ന് പറയുമ്പോൾ ബെന്നറ്റ് എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി വന്നതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ വെഞ്ഞാറമൂട് ശശിയിലേക്കോ പി രാമചന്ദ്രൻ നായരിലേക്കോ മാത്രം ഒതുക്കി നിർത്താൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. ഞാൻ പറഞ്ഞത് വെഞ്ഞാറമൂട് ശശിക്കോ പി രാമചന്ദ്രനായർക്കൊന്നും അത്രയ്ക്കും സാധിക്കില്ല. മാത്രമല്ല ഇദ്ദേഹം വരുന്നതിനെ പാർട്ടി നടത്തതിൽ വലിയൊരു വിഭാഗം ആളുകൾ എന്തായിരുന്നു ആളുകളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നേരം അറിയാവുന്ന കാര്യമാണ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗം ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു. പിന്നെ വലിയൊരു വിഭാഗം ഇയാളെ ജയിക്കുമോ, ഇത് പാർട്ടിക്ക് അവസാനം ചിന്തപ്പേരായി മാറുമോ എന്ന സംശയമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ നിശബ്ദരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ നിഷ്ക്രിയരാക്കിക്കൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്.
ഇനി ഒരു കാര്യം കൂടെ, ഇതിൽ കേൾക്കുന്ന വാർത്ത ആ ബെന്നറ്റ് എബ്രഹാം അത് സി പി ഐയുമായി മാത്രമല്ല ബന്ധം, സി പി എമ്മുമായി ബന്ധം, സി പി എമ്മിന്റെ പി എസ് സി ബോർഡ് നോമിനി ആയിരുന്നു, പി എസ് സി അംഗമായിരുന്നു ബെന്നറ്റ് എബ്രഹാം. ബെന്നറ്റ് എബ്രഹാം ആദ്യം സമീപിക്കുന്നത് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് സി പി എമ്മിനെയാണ് എന്ന് വാർത്ത. അത് സി പി എം പറയുന്നു തിരുവനന്തപുരം സി പി ഐയുടെ സീറ്റാണ്, അതുകൊണ്ട് സി പി ഐയെ കാണൂ എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ ബെന്നറ്റ് എബ്രഹാം പെട്ടിയും തൂക്കി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കുറെ നടന്നിട്ടുണ്ട്. അല്പം മുൻപ് സംസാരിക്കുമ്പോൾ ബെന്നറ്റ് എബ്രഹാം പറഞ്ഞത് ഞാൻ അങ്ങനെ നടന്നിട്ടില്ല, ആകെ 900,000 രൂപ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞാൻ ചെലവഴിച്ചത് എന്നാണ് ബെന്നറ്റ് എബ്രഹാം പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ നോക്കുമ്പോൾ ബെന്നറ്റ് എബ്രഹാം പറയുന്നത് അത്രത്തോളം ശരിയാകണമെന്നില്ല എന്ന് തോന്നുന്നു. അത് വളരെ ശരിയാണ്. കാരണം ബെന്നറ്റ് എബ്രഹാം 900,000 ചെലവാക്കി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കണക്കാണ്. അതും അദ്ദേഹത്തെ അതിൽ കൂടുതൽ ചെലവാക്കി എന്ന് പറയാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കൂടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ അയോഗ്യത വരും ക്രിമിനേറ്റ്. അതുകൊണ്ട് അദ്ദേഹം അതിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ അദ്ദേഹം സി പി എമ്മിനെയാണ് ആദ്യം സമീപിച്ചെന്നുള്ള കാര്യം വ്യക്തമാണ്. അദ്ദേഹം സി പി എമ്മിന്റെ ഒരു സഹയാത്രികനോ അല്ലെങ്കിൽ ഒരു അനുഭാവിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിക്കാരനല്ല എങ്കിൽ പോലും പി എസ് സി മെമ്പറായിട്ട് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് സുരേഷ് ഓർമ്മയുണ്ടല്ലോ, ഈ നാട്ടിലെ എല്ലാ മെഡിക്കൽ കോളേജുകാരും എഞ്ചിനീയറിംഗ് കോളേജുകാരും സർക്കാരുമായിട്ട് യുദ്ധം ചേരുന്ന കാലത്ത് പുഷ്പഗിരി, അമല, ജൂബിലി ഒക്കെ സർക്കാരിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന കാരക്കുണം മെഡിക്കൽ കോളേജ്, സി എസ് ഐക്കാരൻ നടത്തുന്ന കാരക്കുണം മെഡിക്കൽ കോളേജ് മാത്രം സർക്കാരിന്റെ നിബന്ധനകൾ അംഗീകരിച്ച് സർക്കാരിന്റെ ഭാഗത്ത് മാർക്കറ്റ് ഭാഗത്ത് നിന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ നടത്തിപ്പുകാരനാണ്, പ്രൊഫസറല്ല, നടത്തിപ്പുകാരനാണ് ബെന്നറ്റ് എബ്രഹാം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് സി പി എമ്മായിട്ട് ബന്ധമുണ്ട്. സി പി എം അദ്ദേഹം തന്നെയുമല്ല, ബെന്നറ്റ് എബ്രഹാം അല്ല, സി എസ് ഐയുടെ ദക്ഷിണ കേരള മഹാ ഇടവക ആണ് ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് വലിയ കരട് വലിയ അടുത്ത് ബിഷപ്പ് ധർമ്മരാജൻ റസാലം എന്ന് പറഞ്ഞ ആളാണ്. അവരാദ്യം സി പി എമ്മിനെ സമീപിച്ചു, അവർ കോൺഗ്രസിനെ സമീപിച്ചു. കോൺഗ്രസ്സുകാർ നോക്കുമ്പോൾ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു നല്ല നാടാർ സ്ഥാനാർത്ഥി ഉണ്ട്, അവർ നാടാരെ തിരുവനന്തപുരത്ത് ജയിപ്പിക്കണം എന്നുള്ളത് സഭയുടെ ഒരു ആവശ്യം. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പേര് വരുന്നത്. കോൺഗ്രസ് പറഞ്ഞ രക്ഷയില്ല, ഇവിടെ അജിത് തരൂരാണ് സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ മാറ്റിയിട്ട് ഒരു നാടാരെ പരീക്ഷിക്കാൻ നിർത്തിയില്ല. അപ്പോൾ അവർ സി പി എമ്മിനെ സമീപിച്ചു. സി പി എം പറഞ്ഞു ഇത് സി പി ഐയുടെ സീറ്റാണ്, ഈ സീറ്റ് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. സി പി എംകാരെ ഈ തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കാനായിട്ട് ഒരുപാട് കാലത്ത് ശ്രമിച്ചിരുന്നു. എം വിജയകുമാറിനെ മത്സരിക്കാൻ താല്പര്യമുണ്ടത്, അങ്ങനെ ഒരു കാര്യത്തിൽ ഇനി വിജയകുമാറിനോടുള്ള എതിർപ്പുണ്ടെന്ന് പറയില്ല. കടകംപള്ളി സുരേന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ മുതലായ ധീര വിപ്ലവകാരികളാണ് ഈ ബെന്നറ്റ് എബ്രഹാമിനെ എടുത്തുപിടിച്ചു കൊണ്ടതെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ. ഏതായാലും ശ്രീ ജയശങ്കർ, അവസാനമായി ഇപ്പോൾ ബെന്നറ്റ് എബ്രഹാമും അതേപോലെ തന്നെ കോടികളുടെ കോഴിയെല്ലാം വന്നു, പക്ഷേ സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുണ്ടായ ഒരു പേരുദോഷം, നാണക്കേട്, അത് വളരെ ഗൗരവത്തോടുകൂടി കാണണ്ടേ? കാരണം പി കെ വി ആണെങ്കിലും അതുപോലെ സി കെ ചന്ദ്രപ്പനെ പോലെ ഉള്ള കറ കളഞ്ഞ നേതാക്കൾ നേതൃത്വം നൽകിയിരുന്ന ഒരു പാർട്ടിയാണ്. സി പി എംകാർ അഴിമതി ചെയ്തു എന്ന് പറയുമ്പോൾ പോലും സി പി ഐക്കാർ അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമുണ്ടായിരുന്നു. അപ്പോൾ സി പി ഐ എന്ന് പറയുന്ന വളരെ സംശുദ്ധ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്ന പാർട്ടിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ നാണക്കേടായി ഇതിനെ കാണുകയും ഒരു തിരുത്തൽ പ്രക്രിയ ഇക്കാര്യത്തിൽ വേണ്ടേ? തീർച്ചയായിട്ടും സുരേഷ്, ഇത് ഞാൻ പറഞ്ഞ് തീരുന്നവരൊന്ന് ക്ഷമിക്കണം. അതായത് സി പി ഐ ഞാനിത് പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. ഇതുപോലെ ഒരാളെ സ്ഥാനാർത്ഥി ആക്കിയത് തീർച്ചയായിട്ടും ലജ്ജാകരമാണ്, അപമാനകരമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ ഒരു തോന്നല്ല ഈ നാട്ടിലെല്ലാം സി പി ഐക്കാർ, സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾക്കുണ്ട്, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുണ്ട്, ഇനി പണം വാങ്ങിയെന്ന് പറഞ്ഞ ആളുകൾക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർ. ആ വികാരം വളരെ പ്രബലമായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കമ്മീഷൻ നിയമിച്ചത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് നിയമിച്ച കമ്മീഷനെ സ്റ്റേറ്റ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ചത് വേറെ ഏതെങ്കിലും പാർട്ടി നടക്കും, സി പി എമ്മിൽ നടക്കും, കോൺഗ്രസ് നടക്കും. ഇപ്പൊ ഏക്ക ആന്റണിയെ ഒരു അധ്യക്ഷനാക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്, ആ കമ്മിറ്റി ഇന്ന ദിവസം വരെ എന്താ ചെയ്തത്? സോണിയാ ഗാന്ധിക്ക് പങ്കില്ല, രാഹുൽ ഗാന്ധിക്ക് പങ്കില്ല, പിന്നെ വോട്ട് ചെയ്ത ജനങ്ങൾക്കാണ് തെറ്റുപറ്റി എന്നുള്ള രീതിയിലല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ഏക്ക ആന്റണി റിപ്പോർട്ട് എഴുതി കൊടുത്തത്. അങ്ങനെയൊന്നുമല്ലല്ലോ, സി പി ഐ ആണെന്നല്ലേ ഇതിപ്പോ കാറ്റ് മേടിക്കൂ എന്നൊക്കെ പരസ്യമായിട്ട് പുറത്തു പറയുന്നത്. അത് പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കണം, നമ്മളെല്ലാവരും എടുക്കുന്നു, ഞാൻ അങ്ങനെ എടുക്കുന്ന ആളാണ്. മാത്രമല്ല ഇതിന് ഉത്തരവാദികളായിട്ട് ആൾക്കാർ, അതിപ്പോ ടി വി വേറെ ശരിയാണ്, പന്നിയൻ രവീന്ദ്രൻ ആണെങ്കിലും ശരിയാണ്, അവരൊക്കെ പിടിച്ച് പാടി അടച്ച് പുറത്താക്കണം, അല്ലാതെ വേറെ മാർഗമില്ല. എസ് എ ഡാങ്കെ പുറത്താക്കിയ പാർട്ടിയിലെ സ്ഥിതി. അപ്പൊ പിന്നെ സി ഡിവാറിന് മാത്രം വലിയ നേതാവൊന്നും അല്ല, ഇതൊക്കെ ഭൂമിക്ക് ഭാരമായിട്ട് ഓരോ ആൾക്കാരും എല്ലാ പാർട്ടിയിലും ഉണ്ട്, സി പി ഐയിലും ഉണ്ട്. അത്ര ധരിച്ചാൽ മതി. യെസ്, വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ ചർച്ചയിൽ പങ്കെടുത്തതിൽ. ശ്രീ ചന്ദ്രപ്രകാശ് എടമന, വളരെ കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയം, ആ പരാജയത്തിന്റെ കാരണം, സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയ പാളിച്ച, അതിൽ സംഭവിച്ചിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായി സി പി ഐ അവലോകനം ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു. അതൊരു പാർട്ടിയുടെ ആർജ്ജ പോലെ കാണിക്കുന്നത്.
തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ ആർജവമാണ് ആ പാർട്ടിയിൽ സംഭവിക്കാത്തതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനകത്ത് ഇത്തരം സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നത് കോൺഗ്രസിലെ ചെറുപ്പക്കാർക്കും അതുപോലെ പുതുമുഖങ്ങൾക്കും അവസരം നൽകുന്ന ഒരു വലിയൊരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. അത് കൊടുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പണ്ട് അത് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ചെയ്തുകൊള്ളുന്നില്ല. ഓരോ പാർട്ടിയും അതിൻ്റെതായിട്ടുള്ള തീരുമാനം ഉണ്ടാവും. ഇപ്പം അദ്ദേഹം ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വ്യക്തമായ തെളിവ് സഹിതം തങ്ങളുടെ പാർട്ടി തന്നെയാണ് ഈ ബെന്നറ്റ് എബ്രഹാം ഈ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ അഴിമതിയൊക്കെ നടത്തിയിട്ടുണ്ട്, ഇത്രയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ പാർട്ടി നടത്തുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ അതിൽ അത് സംഭവിക്കാൻ, അതായത് ജനാധിപത്യ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ സി പി എമ്മുകാർ വോട്ട് ചെയ്തത് ബി ജെ പിക്കാണ്, ബെന്നറ്റ് എബ്രഹാമിന് വോട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് അവിടെ തോൽവി. പിന്നെ ശശി തരൂരിനെതിരെയുള്ള സ്ഥാനാർത്ഥി അല്ലായിരുന്നു ബെന്നറ്റ് എബ്രഹാം. ശശി തരൂര് ലക്ഷക്കണക്കിന് വോട്ട് വാങ്ങി ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. അവിടുത്തെ രാഷ്ട്രീയ ധ്രുവീകരണവും അവിടുത്തെ കോൺഗ്രസ് വിരോധവും കാണിച്ച് ബി ജെ പിയെ രക്ഷപ്പെടുത്താൻ സി പി എമ്മിലെ ആളുകൾ, സി പി ഐയിലെ ഒരു വിഭാഗം ആളുകൾ ഈ സ്ഥാനാർത്ഥിയോട് താല്പര്യമില്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണ് അവിടെ ബെന്നറ്റിന്റെ തോൽവി. ബെന്നറ്റിന്റെ തോൽവി തുടക്കം മുതലേ അവിടെ ബെന്നറ്റ് തോൽക്കുമെന്നുള്ളതും മൂന്നാം സ്ഥാനത്ത് വരുമെന്നുള്ളതും അവിടുത്തെ ജനങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയവും വിശ്വസിച്ചു. ഇന്ത്യയിൽ ശ്രീ പ്രശാന്ത് ഇതായിരുന്നു കാരണം. ബെന്നറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ആരോപണം എന്ന് പറയുന്നത് ഓ രാജഗോപാലിനെ ജയിപ്പിക്കാൻ വേണ്ടി കൊല്ലത്ത് എം എ ബേബിയെ വിജയിപ്പിക്കാനും തിരുവനന്തപുരത്ത് ഒ രാജഗോപാലിനെ വിജയിപ്പിക്കാനും സി പി ഐ എം ചില ധാരണയുണ്ടാക്കുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ദുർബലനായ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വരുന്നു, വോട്ട് മറിക്കുന്നു, രാജഗോപാലിനെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വോട്ടെണ്ണലിൻ്റെ ചില ഘട്ടങ്ങളിൽ രാജഗോപാൽ മുന്നിൽ വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി എൽ ഡി എഫിൻ്റെ എല്ലാ വോട്ടുകളും ഈ പറയുന്ന ബെന്നറ്റിന് വേണ്ടി പോൾ ചെയ്തിട്ടില്ല അവിടെ. ഇല്ല, അതൊരു വസ്തുതയാണ്. കാരണം അത് സി പി എം എന്നോ സി പി ഐ എന്നോ രീതിയിലല്ല, ഒരു ഒരു പ്രോ ബി ജെ പി ഒരു ഹിന്ദു സ്വിംഗ് ഉണ്ടായിരുന്നു ഈ ഇലക്ഷൻ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനകത്ത് ചില ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ സാധ്യതയുള്ള പാർട്ടി ഇടതു പക്ഷം തന്നെയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ നേതൃത്വം കരുണാകരന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഏതാണ്ടൊരു ഒരു മൈനോറിറ്റി പാർട്ടി എന്ന രീതിയിലൊക്കെ, മൈനോറിറ്റി അല്ലെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും ശരി ഒക്കെ ആയാലും ശരി, അവരാരും ഈ മതത്തിൻ്റെ ആളാണെന്നല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ ജനത്തിനിടെ അങ്ങനെ ഒരു ധാരണയുണ്ട്, കേരള കോൺഗ്രസ്, ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ്, പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗ് എല്ലാം കൂടെ ചേർന്ന് അങ്ങനെ ഒരു ധാരണ. അപ്പോൾ കൂടുതലും ഒരു ഹിന്ദു വോട്ട് ഷെയർ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ ഒരു അനാലിസിസ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിലല്ല, ഒരു ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഒരു ഒരു വോട്ട് ഷെയർ ഉള്ളത് ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു ഒരു അപ്രൈസലിൽ ഒരു 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 വലതുപക്ഷ തള്ളിക്കയറ്റത്തിൽ ഒരു അബ്സർജൻസിൽ പിന്നെ ഇടതുപക്ഷത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. അതൊരു പ്ലാൻഡായിട്ട് എം എ വിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എം എ വി ജയിക്കണമല്ലോ. ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല, ബി ജെ പിക്ക് അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ അവിടെ എന്നാൽ ബി ജെ പിയുടെ വോട്ട് അവിടെ പോയിട്ടുള്ളത് പ്രേമചന്ദ്രനാണെന്നുള്ളതാണ് വളരെ വസ്തുതമായിട്ട് ശരിയായിട്ടുള്ള കാരണം. കാരണം പ്രേമചന്ദ്രൻ്റെ ഭാര്യ സഹോദരന്മാരല്ല ആർ എസ് എസിൻ്റെ മുഴുത്ത നേതാക്കന്മാരൊക്കെയാണ് അവർ, ആ വഴി പ്രേമചന്ദ്രൻ ആ വോട്ടുകളൊക്കെ ഉറപ്പാക്കി എന്നുള്ളതാണ് ആ അവിടെ അറിയാൻ കഴിയുന്ന വസ്തുത. അപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല, അങ്ങനെ ഒരു ധാരണ തോന്നില്ല. പക്ഷേ ഒരു തിരുവനന്തപുരം പോലെ കുറച്ച് കാസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ പിന്നെ ഒരു ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ അതിന് മറ്റൊരു ധ്രുവീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യമുണ്ടാകേണ്ട പാർട്ടിയാണ് സി പി ഐ. ഞാൻ ബെന്നറ്റ് എബ്രഹാമിലേക്ക് തന്നെ, ബെന്നറ്റ് എബ്രഹാമിൻ നേരത്തെ നോക്കുക, ബെന്നറ്റ് എബ്രഹാം നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, തിരുവനന്തപുരത്ത് സീറ്റ് മോഹികളായിട്ടുള്ള ചില ആളുകൾ സി പി ഐയിൽ ഉണ്ടായിരുന്നു, ജില്ലാ കൗൺസിലിലാണെങ്കിലും സംസ്ഥാന കൗൺസിലിലാണെങ്കിലും. അവർക്ക് സീറ്റ് ലഭിക്കാതെ വന്നപ്പോൾ നിരാശയുണ്ടായി. ഞാൻ വന്നപ്പോൾ ബെന്നറ്റ് എബ്രഹാം എന്ന് പറയുന്ന അപരിചിതനായിട്ടുള്ള ഞാൻ വന്നപ്പോൾ അവർക്ക് ആ നിരാശ കൂടുന്നു, അവർ ഒരു പക്ഷേ എനിക്കെതിരെ പ്രവർത്തിച്ചുണ്ടാകും എന്ന് പറയുമ്പോൾ സി പി ഐയിലെ ഒരു വിഭാഗം സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു എന്ന് അവിടെ നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി സംശയിക്കുന്നു. അല്ല, അതിപ്പോൾ അദ്ദേഹം നേരത്തെ ജി ആർ അനിലിൻ്റെ പേര് പറഞ്ഞ് നേരത്തെ എടുത്ത് പറയുന്നത് കേട്ടു, എനിക്കത് വസ്തുതാപരമായിട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല. അനിൽ വളരെ നല്ലൊരു സഖാവാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ന് അങ്ങനെ ഒരു പാളിച്ച ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പാർട്ടി ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതിന് മുമ്പ് ജില്ലാ കൗൺസിലിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു, അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ
ഭാഗമായ ഒരു തീരുമാനം എന്ന രീതിയിൽ അടിച്ച് ത്രസ്റ്റ് ചെയ്യപ്പെട്ട ഒരു തീരുമാനമാണ്. അത് തന്നെ അതിൻ്റെ ഒരു ജനാധിപത്യ വിരുദ്ധത അവിടെ ഉണ്ട്. ആ ഒരു അതാണ് സംസ്ഥാന കൗൺസിൽ അംഗീ കാരണം സാധാരണഗതിയിൽ ഇലക്ഷൻ ആര് ജനാധിപത്യ വിരുദ്ധത ആര് കൊണ്ടുവന്നു? ബെന്നറ്റ് എബ്രഹാം എന്തായാലും കൊണ്ടുവരില്ല. ബെന്നറ്റ് എബ്രഹാം ഇറക്കുന്ന പണം ഒരുപക്ഷെ കൊണ്ടുവരാം. രണ്ട്, കോൺഗ്രസ്സുകാർ കൊണ്ടുവരില്ല, ബി ജെ പി കാർ കൊണ്ടുവരില്ല, സി പി എം കാർ കൊണ്ടുവരില്ല. ജനാധിപത്യ വിരുദ്ധത കൊണ്ടുവന്നത് സി പി ഐ എമ്മിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളിൽ തന്നെയാണ്. സി പി ഐ എമ്മിന്റെ സി പി ഐയുടെ നേതൃത്വത്തിലെ ചിലർക്കെങ്കിലും ഇതിനകത്ത് പങ്കില്ലെന്ന് പങ്കുണ്ടെന്നാണല്ലോ കമ്മീഷൻ പറയുന്നത്. ഈ കമ്മീഷൻ വെച്ചിരിക്കുന്നത് സി പി ഐക്ക് ഉള്ളിൽ അന്വേഷിക്കാനാണ്, അല്ലാതെ ജനങ്ങളോട് അന്വേഷിക്കാനല്ലോ. സി പി ഐക്ക് ഉള്ളിൽ നടന്ന കാര്യങ്ങൾ ശരിയായിട്ട് നടന്നു. കാരണം ഞാൻ അവിടെ ഒരു കാര്യം പറയാം, ഈ സാധാരണഗതിയിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവിലും ആണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. പലപ്പോഴും ഈ കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ ഒരു കുഴപ്പമാണിത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും സംസ്ഥാന കൗൺസിലിന് അംഗീകരിക്കണമെന്നില്ല. പക്ഷേ സംസ്ഥാന കൗൺസിൽ ഇത് പലപ്പോഴും പരിശോധിക്കുന്നത് ഇലക്ഷന് ശേഷമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു വലിയൊരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാകുകയും അത് ചിലർ മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതിനൊന്നും ഞാൻ ഖണ്ഡിക്കാൻ തയ്യാറല്ല. ചിലർ അവരുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഒരു കേന്ദ്ര നേതാവെന്നോ സംസ്ഥാന നേതാവെന്നോ സംസ്ഥാന സെക്രട്ടറി നേതാവെന്നുള്ള ചില സ്വാധീനം ഉപയോഗിച്ച് അവർ പറഞ്ഞു കുഴപ്പമില്ല. കാരണം സി ദിവാകരൻ ഇന്ന് വളരെ വികാരാധീനനായി സംസാരിക്കുന്നു. എന്നിട്ട് സി ദിവാകരൻ പറയുന്നു പാർട്ടിയിലെ ചില സഖാക്കൾ എനിക്കെതിരെ തിരിയുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സംസ്ഥാന കൗൺസിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാള് സെക്രട്ടറി തന്നെ പറയും. അതിനുശേഷം പേര് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പേര് തന്നെ പറയാം, എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചില ഞാൻ ഈ റിപ്പോർട്ടും കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ നിങ്ങൾ പറയുന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയും ചില റിപ്പോർട്ട് ഉണ്ടെന്ന് മാത്രമാണ് പാർട്ടി ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ വെച്ച് തന്നെ ചർച്ച ചെയ്ത് പോകാനേ എനിക്ക് സാധിക്കുകയുള്ളൂ, എൻ്റെ ഒരു അവസ്ഥ വെച്ച് ഞാനിപ്പോൾ പറയാണ്. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ചില ഇടപെടലുകൾ ഉണ്ടാകുകയും അത് ദോഷമായി ഭവിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി ഇങ്ങനെ. ശ്രീ ചന്ദ്രപ്രകാശ് ഇടമനോ, ഇങ്ങനെ നോക്കുമ്പോൾ സി പി ഐ ആണ് സി പി എമ്മിനേക്കാൾ ഭേദമെന്ന് കോൺഗ്രസ് വിശ്വസിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ തോന്നുന്നു അതൊന്നും അല്ല ശരിയെന്ന്. തീർച്ചയായും സി പി ഐ വളരെ കോൺഗ്രസ് കാണുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഒരു തിരുത്തൽ ശക്തിയായി മാതൃകാപരമായ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഒരു ദേശീയ പ്രസ്ഥാനമായിരുന്നു സി പി ഐ. ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നഷ്ടപ്പെടുക, അതിൻ്റെ കോട്ടം സംഭവിക്കുമ്പോൾ, അതിന് വ്യതിചലനം സംഭവിക്കുമ്പോൾ കോൺഗ്രസ്സാണ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്. കാരണം ഇവിടെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഇടതുപക്ഷ കൂട്ടായ്മ വരികയും ആ ഇടതുപക്ഷ കൂട്ടായ്മ കോൺഗ്രസിനെതിരാവുകയും ചെയ്യുമ്പോൾ ഇവിടെ സംഭവിച്ചതെന്താണ്? ഇവിടെ ബി ജെ പി മൃഗീയമായി അധികാരത്തിൽ വരുന്നു, ആ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇടം നൽകുന്നു. അതിൻ്റെ കാരണം ഇത്തരം സാഹചര്യത്തിലൂടെയാണ് ഇത്തരം സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതെന്ന് ആ പാർട്ടിയിൽ വരുമ്പോൾ ആ പാർട്ടിയുടെ മൂല്യച്യുതി, അതിൻ്റെ നഷ്ടപ്പെട്ട അതിൻ്റെ ആ കാലഘട്ടം എന്താണ്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ആ പാർട്ടിയുടെ, ആ പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സി പി ഐ സി പി എം എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇടതുപക്ഷ പ്രസ്ഥാനമായി കണ്ടിരുന്നതാണ് കോൺഗ്രസ്. പക്ഷേ ഇന്ന് അത് തകർന്ന് തരിപ്പണമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിലമതിക്കാത്ത പ്രസ്ഥാനമായി സി പി ഐയും സി പി എം ഒക്കെ മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് സി പി ഐ ചെയ്ത ഈ നടപടി, ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിർത്തിയ സ്ഥാനാർത്ഥി അവിടെ തന്നെ ജില്ലാ കൗൺസിൽ താല്പര്യമില്ലാത്തതും അവർ തന്നെ അഴിമതിയെന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യം ഒരിക്കലും ആ പാർട്ടിയെ ഉണ്ടാവാൻ പാടില്ലാത്ത. ഞാൻ ഒരു പ്രേക്ഷകനിലേക്ക്, ഹലോ, കേൾക്കാമോ? പറയൂ, പേര്. എന്റെ പേര് ഹരി, അബുദാബിയിൽ നിന്നും. യെസ് ശ്രീ ഹരി, പറയൂ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ബെന്നറ്റ് പൈസ കൊടുത്തിട്ടില്ലായിരിക്കാം, പക്ഷേ സഭ കൊടുത്തു കാണാം. കാരണം രണ്ട് നായർ കാൻഡിഡേറ്റ്സ് നിൽക്കുമ്പോ അത് ഹിന്ദു വോട്ടുകൾ വിഭജിച്ചു പോവുകയും ഒരു നാടാ സ്ഥാനാർത്ഥിക്ക് അവിടെ എം പി ആകാനുള്ള സാധ്യത കൂടി കണ്ടുകൊണ്ട് സഭ കൊടുത്തു കാണാം. കാരണം അതുകൊണ്ടാണ് ഏകദേശം 1.8 കോടി രൂപ സി പി ഐയില് കിട്ടിയെന്ന് സി പി ഐയുടെ നേതൃത്വം തന്നെ അത്ഭുതപ്പെടുന്നത്. ഒരുപക്ഷെ അങ്ങനെ നടന്നതാണ് ഒരു സാധ്യത കാണാം. അതാണ് ബെന്നറ്റ് എബ്രഹാം പറയുന്നത്, ഞാൻ ആകെ 9 ലക്ഷം രൂപ മാത്രമാണ് മുടക്കിയിട്ടുള്ളൂ, ഒരുപക്ഷെ എന്നോട് താല്പര്യമുള്ളവർ, ചേർന്ന് നിൽക്കുന്നവർ, അനുഭാവമുള്ളവർ ഒക്കെ പണം കൊടുത്തിട്ടുണ്ടാകാമെന്ന് താങ്കൾ പറയുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അങ്ങനെ യെസ്, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ ശ്രീ പ്രശാന്ത്.
ഞാൻ ഇതിനകത്ത് മറ്റ് ചില വിഷയങ്ങളും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് തന്നെ വളരെ അഴിമതി നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ സി പി ഐ താരതമ്യേന ഒരു ദരിദ്രവാസി പാർട്ടിയാണ്. എനിക്കത് പറയുന്നതിൽ അഭിമാനമുള്ള കാര്യമാണ്. കാരണം എനിക്ക് നിങ്ങൾ സുരേഷ് പോയിട്ടുണ്ടായിരിക്കും, ഒരിക്കൽ എം എൻ സ്ഥാനത്തിൽ കയറി നോക്കിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു 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 ആലഭാരങ്ങളും ഇല്ലാത്ത ഒരു വളരെ സാധാരണ പാർട്ടിയാണ് സി പി ഐ. ഈ പക്ഷേ ഇതുപോലെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പണമില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ആശയപ്രചരണം നടക്കാതെ പോകുന്ന ഒരു പാർട്ടിയും കൂടിയാണ് സി പി ഐ. പലപ്പോഴും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സി പി ഐയുടെ ഇവിടെയൊക്കെ ഉള്ള അംഗങ്ങളെന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള അനുഭാവികളെന്ന രീതിയിൽ ഞങ്ങൾ വളരെ നന്നായി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷൻ്റെ കോസ്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഒരാൾ തയ്യാറാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഞാനിപ്പം അങ്ങനെ തന്നെ ഞാൻ അദ്ദേഹം പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്, ഒരു ഗ്രൂപ്പ് തയ്യാറാകുകയാണെങ്കിൽ ചിലപ്പോൾ അതിലോട്ട് വന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ നിന്നും ഈ ഇലക്ഷനിടയ്ക്ക് പിരിച്ചെടുത്ത് ഇലക്ഷൻ പ്രവർത്തിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പ്രത്യേകിച്ചും ശശി തരൂരിനെ പോലെയും ഒരാജഗോപാലും ഇടക്കിയ പണം ഈ 1.8 ഒന്നും അല്ല. കാരണം കേരളത്തിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇറക്കിയ പണം വളരെ അധികം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ പ്രക്രിയ തന്നെ സാരമായി ഉടച്ചു വാർക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ മുൻപോട്ട് പോയാൽ ഇപ്പൊ തന്നെ നമ്മുടെ ഇലക്ഷൻ പാർലമെന്റിൽ അതിന്റെ ഒരു തുടക്കമാണോ സി പി ഐ തിരുവനന്തപുരത്ത് പരീക്ഷിച്ചത്? അല്ല, സി പി ഐ അത് തിരുത്താനാണ് സി പി ഐ ശ്രമിക്കുന്നത്. സി പി ഐ ഒരു പാർട്ടി എന്ന രീതിയിലല്ല, ഞാൻ പറഞ്ഞല്ലോ, വ്യക്തി ഒരു മാവിലെ ഉണ്ടായ ഒരു മാങ്ങയിലെ ഒരു പുഴുക്കത്തുണ്ടായെന്ന് പറഞ്ഞാൽ മാവ് മുഴുവൻ വെട്ടിക്കളയാൻ ഒക്കുകയില്ല. മാങ്ങയിലുണ്ട പുഴു ഉണ്ടായെറിയാൻ മാവ് തന്നെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആ മാവിൽ ഉണ്ടാകുന്ന മാങ്ങയാണ് തരുന്നതെങ്കിൽ ആ മാവിനോട് നമുക്കുള്ള താല്പര്യം കുറയും. അല്ല, അത് ആ മാവ് തന്നെ അത് അങ്ങനെ അതിനെ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സിലൂടെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പൊതുസമൂഹം അതിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. കാരണം ബാക്കി മാവുകളെല്ലാം പുഴുക്കുത്ത് ഏറ്റ് അങ്ങ് വലഞ്ഞു നിൽക്കുകയാണ്. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ പണ്ടൊരു നമ്മുടെ ഓരാജഗോപാൽ 200,000+ വോട്ട് പിടിച്ച ശേഷം ഒരിക്കലും നമ്മുടെ സി കെ പത്മനാഭൻ തിരുവനന്തപുരത്ത് മത്സരിച്ചു. എത്ര വോട്ടാണ് കിട്ടിയത്? 35,000 വോട്ടാണ് കിട്ടിയത്. എന്ത് ചെയ്തു ബി ജെ പി ആ വോട്ട്? ബി ജെ പി തൂക്കി വിറ്റതാണ് വോട്ട്. അല്ല, നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞു, വോട്ട് വിൽപ്പനയല്ല, വോട്ട് വിൽപ്പനയല്ല, വോട്ട് വിൽപ്പന നമ്മൾ പലരെയും കുറിച്ച് ആരോപിച്ചിട്ടുണ്ട്. പക്ഷെ സീറ്റ് വിൽപ്പന, അതാണ് പ്രശ്നം, അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ ചെയ്തത്. സീറ്റ് വിൽപ്പന എന്നുള്ളതിനാ കൂടുതൽ ആ ഒരു സീറ്റില് മത്സരിച്ച് ജയിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി സ്വന്തം രീതിയിൽ ഫണ്ട് ചെയ്ത് അതിനെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വരുമ്പോൾ സി പി ഐ പോലെ കണക്കേടല്ലേ? അവിടെ ഒന്ന് നോക്കുക, എത്ര കാലമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട്. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം തിരുവനന്തപുരത്ത് ആ റോട്ടിലൂടെ നടക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും മത്സരിക്കാൻ പറ്റുന്നില്ല, സ്ഥാനാർത്ഥിയാകാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട്? കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പണമുള്ളവരാണോ സി പി ഐയിൽ പ്രവർത്തിക്കേണ്ടത്? അല്ല, പണമുള്ളവരാണോ? അതാണ് പാർട്ടി തിരിച്ചത്. പണമുള്ളവരല്ല സി പി ഐയിൽ പ്രവർത്തിക്കേണ്ടത്, പണമുള്ളവരല്ല സി പി ഐ പ്രവർത്തിക്കേണ്ടതുകൊണ്ടാണ് ഈ തിരുത്തൽ ഉണ്ടാകുന്നത്. തിരുത്തലും കൂടെ നമ്മൾ കാണണം. കാരണം മനുഷ്യ ദൈവങ്ങളൊന്നുമല്ല, ഇത് പാർട്ടിയിൽ മനുഷ്യരല്ലേ ഉള്ളത്. അവർക്ക് തെറ്റുപറ്റിയത് തിരുത്തും. പാർട്ടി സംസ്ഥാന കൗൺസിൽ ഇത്ര സംസ്ഥാന കൗൺസിൽ ഇതിലെടുത്ത താല്പര്യത്തെ നിങ്ങൾ വളരെ വിലമതിക്കണം. അവസാനമായി ചന്ദ്രപ്രകാശ് വളരെ കൃത്യമാണ്. കാരണം തെറ്റുപറ്റി, ആ തെറ്റ് തിരുത്താൻ വേണ്ടി കമ്മീഷനെ വെച്ചു, കാരണം കണ്ടെത്തി, ജനങ്ങളോട് തുറന്നു പറയുന്നു, അത് വളരെ തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തിരുത്താൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു. ചന്ദ്രപ്രകാശ് വളരെ ചുരുക്കി. സുരേഷ് കണ്ടല്ലേ, നന്ദികേടിന്റെ പര്യായം എന്താണോ അതാണ് സി പി ഐ, അതാണ് സി പി ഐയുടെ ഇപ്പുറത്തെ സെക്രട്ടറി പന്നി രവീന്ദ്രൻ. കോൺഗ്രസ് കരുണാകരൻ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു അവിടുത്തെ എം പി ആയി പന്നി രവീന്ദ്രൻ. ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ കരുണാകരനെ ഒരു തള്ളിപ്പറയുന്ന പ്രസ്ഥാനവും അതിന്റെ നേതാവുമാണ് പന്നി രവീന്ദ്രൻ. ആ പാർട്ടിയിലാണ് ഇത് നടക്കുന്നത്. അപ്പോ നന്ദികേടിന്റെ പര്യായം എന്ന രീതിയിൽ കോൺഗ്രസിന്, അത് പ്രത്യേകിച്ച് കരുണാകരനെ പോലുള്ള ഒരാളെ ഒരു അവസരം കൊടുത്ത് സി പി ഐക്ക് ഏറ്റവും വലിയ, കോൺഗ്രസ് എന്നും സ്നേഹിച്ചിട്ടുള്ള സി പി ഐ ആയിട്ട് 67 മുതൽ തന്നെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവായിരുന്നു കെ കരുണാകരൻ. നിങ്ങളുടെ ആ സ്വഭാവമായിരിക്കും ഇത്തവണ ഈ സീറ്റ് പേയ്മെന്റ് ഒക്കെ ആക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടാവുക. എന്ത് പ്രേരണയാണെങ്കിലും ആ പാർട്ടിയുടെ മൂല്യച്യുതി, ആ നന്ദികേട്, ആ കരുണാകരന്റെ ശാപമൊക്കെ ആ പാർട്ടിക്ക് നിലനിൽക്കുകയാണ്. എന്തായാലും ആ പാർട്ടിയുടെ ഈ ഇപ്പോഴത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനവും കോൺഗ്രസും വളരുമ്പോൾ മാത്രമേ ഇവിടുത്തെ വർഗീയ ശക്തികളെ ഉന്മൂലനം ചെയ്യാനും വർഗീയ ശക്തികളെ മാറ്റി നിർത്താനും. കരുണാകരനോട് കോൺഗ്രസ് എങ്ങനെയൊക്കെ നന്ദി കാണിച്ചെന്ന് നമുക്കറിയാമല്ലോ. ഏതായാലും വളരെയധികം നന്ദി. തിരുവനന്തപുരം പേയ്മെന്റ് സീറ്റാണെന്നുള്ള ആരോപണം ആദ്യം ഉണ്ടായിരുന്നു, ഒടുവിൽ ഇപ്പോൾ അത് ബെന്നറ്റ് എബ്രഹാം പണം നൽകി വാങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ കമ്മീഷന്റെ പുതിയ കണ്ടെത്തലുകളും വരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ബെന്നറ്റ് എബ്രഹാം തിരുവനന്തപുരത്തെ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി, അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ സി പി ഐ പ്രതിനിധി ശ്രീ പ്രശാന്ത് ആലപ്പുഴ, കോൺഗ്രസ് നേതാവ് ശ്രീ ചന്ദ്രപ്രകാശ് ഇടമന. ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്ക് നന്ദി. മറ്റ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.